അവൻ സക്കേബൂസിന്റെ അടുത്ത് ചെന്നു ഭവനത്തിലേക്ക് കയറി ആ ഭവനത്തെ ആശീർവദിച്ചു. ഭവനത്തെ ആശീർവദിച്ചു കഴിഞ്ഞപ്പോഴേ സക്കേബൂസ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഞാൻ പണ്ട് ചുങ്കം പിരിക്കുന്നവനാണ്. ഞാൻ പലരുടെയും കൊങ്ങയ്ക്ക് പിടിച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിന്റെ ആശീർവാദം എൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ വാങ്ങിച്ചതും ഞാൻ കൂട്ടിവെച്ചതുമല്ല, നിന്റെ ഈ വലിയ ആശീർവാദമാണ് ഏറ്റവും വലിയ നിധി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് കർത്താവേ, ഞാൻ സ്വരിക്കൂട്ടി വെച്ചതും ഞാൻ പിടിച്ചു വരച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതാ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നു. ഈശോ വീണ്ടും അവിടുത്തെ വനങ്കരയും എടുത്ത് ആശീർവദിച്ചു കൊണ്ട് പറഞ്ഞു, സക്കേബൂസേ, നിന്നെ ഞാൻ ഇന്നെയും ഈ ഭവനത്തെയും ഞാൻ വീണ്ടും ആശീർവദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവൻ പിന്നെ ആ തൻ്റെ കൂടത്തിൽ വന്ന പ്രിയപ്പെട്ടവരോട് കർത്താവ് പറയുകയാണ്, ഇവനും അബ്രഹാമത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ സന്തതിയാണ്, അവനെ ഞാൻ വീണ്ടും തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ചും കർത്താവിന് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കണം, ഞാൻ കുരിശിൽ ചെന്തി നേടിയെടുത്ത എൻ്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണ് ഇവൻ. ഇവനെ ഞാനെന്ന് നേടിയെടുത്തിരിക്കുന്നുവെന്ന് കർത്താവിന് പറയാനായിട്ട് ഒരവസരം ഞാനും നിങ്ങളും കൊടുക്കണം. അത് കൊടുക്കണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനിന്ന് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഞാനിരിക്കുന്ന ഈ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ഞാൻ മാറി ഏറെ ദൂരം മുന്നോട്ട് ഓടേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ പാത്രം പോലെ ഓടുകയും വേണം, കർത്താവിനെ കാത്തിരിക്കുകയും വേണം എന്ന് സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുക. ഈ രാത്രിയിൽ നമുക്ക് ഓർക്കാം, കർത്താവെ, അങ്ങയുടെ വചനം ഗ്രഹിക്കാൻ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? ഞാൻ ഇന്നും അങ്ങയുടെ സ്നേഹത്തിന് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ട് ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്? ഏത് തഴക്കദോഷത്തിലാണ് ഇരിക്കുന്നത്? ഏത് ബലഹീനതയാണ് ഇരിക്കുന്നത്? ഏത് പാപത്തിലാണ് ഇരിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞാൽ മാത്രം പോടാ ഈ രാത്രിയിൽ നീ ഓടാനും തയ്യാറാകണം. ഈ പാപത്തിന്മേൽ അടയിറന്ന് വീണ്ടും മരണത്തെ പ്രസവിക്കാതെ അതിൽ നിന്നും എഴുന്നേറ്റ് നീ ഓടണം, മുന്നോട്ട് ഓടണം. കർത്താവിൻ്റെ കൽപ്പനകളോടും കർത്താവിൻ്റെ വചനങ്ങളോടും ആത്മാർത്ഥതയുള്ളവനായി നീ ഉയരത്തിലേക്ക് ഉയരുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. അവ പറയും, നീ ഇറങ്ങി വാ, എന്നോടൊപ്പം ഇരിക്ക്, ഞാൻ നിനക്ക് സമാധാനം ആശംസിക്കാമെന്ന് ദൈവമായ കർത്താവ് പറയും. അങ്ങനെ ഒരു വാക്ക് കേൾക്കുവാൻ വേണ്ടി ഉള്ള ഒരു ശ്രമമായിരിക്കണം ഇനി വരുന്ന നിമിഷങ്ങൾ. അവിടുത്തെ ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, കർത്താവെ, സക്കേബൂസിനെ പോലെ ചുങ്കസ്ഥലത്ത് നിന്ന് എഴുന്നേക്കാൻ, നിനക്ക് മുമ്പേ ഓടാൻ, വചനത്തിലും കൽപ്പനകളിലും അധിഷ്ഠിതമായൊരു ജീവിതം നയിച്ച് ദൈവിക വിശുദ്ധിയിൽ ജീവിക്കാനായിട്ടൊരു ശ്രമം ഞാൻ നടത്തുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും, എന്നെ അനുഗ്രഹിക്കുമെന്ന് ഇന്നത്തെ വചനം നമ്മോട് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ആത്മ പരിവർത്തനത്തിനായി നമുക്ക് ഈ നിമിഷങ്ങളിൽ പരിശ്രമിക്കാം. ദൈവം നമ്മെ അതിനുവേണ്ടി അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു സംഭവം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ദൂർത്തപുത്രനെ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. ദൂർത്തപുത്രന്റെ കഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും, ഈ ലോകത്തെയും ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും തള്ളി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യുവാവായ മനുഷ്യൻ. ആദ്യമേ പിതാവിനോട് ചെന്ന് പറഞ്ഞു, സുവിശേഷം പറയുന്നത് എങ്ങനെയാണ്, ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ ചെന്ന് പിതാവിനോട് പറഞ്ഞു, പിതാവെ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് നൽകുക. നമുക്കറിയാം, സാധാരണഗതിയിൽ ഇളയ വീട്ടിലെ ഇളയപുത്രൻ വീട് കാര്യങ്ങൾ അവനാണ്, മാതാപിതാക്കന്മാരെ നോക്കേണ്ടത് അവനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്ന അവനാണ്. ഇപ്പം നമ്മുടെ ഒരു കോണ്ടസ്റ്റിൽ തന്നെ ഓർക്കുക, ഇവൻ ഈ ഒരു സത്യം മനസ്സിലാക്കാതെ പിതാവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. പിതാവിനോട് പറഞ്ഞു, പിതാവ് എനിക്ക് തരാനുള്ളത് എല്ലാം എനിക്ക് തന്നേരെ. പക്ഷേ സ്നേഹസമ്പന്നനായ പിതാവ് മനസ്സിലായി. ചിലർ നമുക്കറിയാം, ചില വീട്ടിലെ പിതാക്കന്മാരോട് ഇളയപുത്രന്മാർ ചോദിച്ചാലും സാധനമെല്ലാം അങ്ങ് കൊടുത്തേക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ പിതാവും വളരെ ക്ഷമാശീലനായിരുന്നു. അതുകൊണ്ട് തൻ്റെ പുത്രൻ ചോദിച്ചപ്പോഴെ തന്നെ
ചിന്തിച്ചിരുന്ന കാര്യം ഇതാണ്.
ദൈവം ഒരു മനുഷ്യനെ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വരം നമ്മൾ കേൾക്കണം കേട്ടാ മാത്രം പോരാ ആ കേൾവിക്ക് നമ്മൾ ഉത്തരം കൊടുക്കുകയാണ് ചെയ്യണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദൂതപുത്രനെ പോലെ ഈ സക്കേവോസിനെ പോലെ ഈ പാവയായ സ്ത്രീയെ പോലെ ദൈവത്തിന്റെ ഇടപെടൽ പല വ്യക്തികളുടെയും പല സംഭവങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് എന്നോട് എന്തോ പറയുന്നുണ്ട് അത് ഞാൻ കേൾക്കണം എൻ്റെ ദൈവത്തിന് എന്നെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ഏതൊരു നിമിഷം വിചാരിക്കുകയോ വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുകയോ ചെയ്താൽ അത് കാണുകയും നിനക്ക് വേണ്ടി 100 സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യുമെന്ന് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ വചനകത്തിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തിയ തമ്പുരാൻ നമുക്ക് നന്ദി പറയാം ഈശോയെ എൻ്റെ സ്വരം കേൾക്കാൻ നിന്റെ സ്വരത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് എന്നെ അനുഗ്രഹിക്കണം നിന്റെ സ്വരം കേട്ടാൽ മാത്രം പോരാ ആ സ്വരത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ഈശോ പറയാം കരുണാവാനായ ഈശോയെ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു വഴുതെറ്റിപ്പോയ നിന്നെ ഞാൻ വീണ്ടെടുക്കുവാൻ വേണ്ടി പല വ്യക്തികളുടെ പല സംഭവങ്ങളിലൂടെ നിന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടും ആ ഇടപെടുന്ന നിമിഷങ്ങളിൽ എൻ്റെ സ്നേഹത്തെ നീ തിരിച്ചറിഞ്ഞ് ദൈവമേ എന്ന് ആത്മാർത്ഥമായിട്ട് നിന്റെ മനസ്സിൽ ഒരു വിളി ഉയർത്തിയാൽ അത് കേൾക്കാനും നിന്നെ മാറോട് ചേർക്കാനും നിന്റെ തമ്പുരാൻ നിന്റെ സന്നിധിയിലേക്ക് വരുമെന്ന് ഈ ഒരു വചനത്തിലൂടെ കർത്താവെ നീ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു നിന്റെ വലിയ സ്നേഹത്തിന് നന്ദി കർത്താവെ ഈ നിമിഷങ്ങളിൽ കർത്താവായ ഈശോയെ എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് ആത്മശോധന ചെയ്യുകയാണ് ഇതുവരെയുള്ള എൻ്റെ ജീവിത യാത്രക്കിടയിൽ കർത്താവെ അങ്ങയുടെ സ്നേഹം അനുഭവിക്കാതെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം അനുഭവിക്കാതെ എൻ്റെ സ്വാർത്ഥതയുടെ ലോകത്തിലൂടെ ഞാൻ യാത്ര ചെയ്തെങ്കിൽ എൻ്റെ സ്വാർത്ഥതയുടെ മാനദണ്ഡങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തെങ്കിൽ കർത്താവെ ഈ രാത്രിയിൽ ഞാൻ തിരിച്ചറിയുന്നു അങ്ങയുടെ ഒരിക്കലും അസ്തമിക്കാത്ത അങ്ങയുടെ ഒരിക്കലും നിലയ്ക്കാത്ത ആ വലിയ സ്നേഹത്തിന് മുമ്പിൽ എന്നെ തന്നെ ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എൻ്റെ കുറവുകളെ ഞാൻ തിരിച്ചറിയുന്നു കർത്താവെ എൻ്റെ കുറവുകളെ ഞാൻ നിന്റെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്നു കർത്താവെ എൻ്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ എൻ്റെ പൊന്നു കർത്താവിന് സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം പ്രിയപ്പെട്ടവരെ ചുങ്കസ്ഥലത്ത് ചുങ്കക്കാരനായിരുന്ന ഈ സക്കേവോസിനെ ദൈവം അബ്രാഹത്തിന്റെ മകനാക്കി മാറ്റിയെങ്കിൽ സമരിയാക്കാരി ഒരു വേശിയായിരുന്ന ഈ സ്ത്രീയെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സത്വാർത്ഥ അറിയിക്കുവാനായി ആ സമരിയായി തന്നെ ദൈവം ഉപയോഗിച്ചെങ്കിൽ അതവതിച്ച് ഒരു യഹൂദൻ പന്നിക്കൂട് വരെ അതവതിച്ച അവസ്ഥയിലേക്ക് കടന്നുപോയെങ്കിലും ആ പന്നിക്കൂടിൽ നിന്ന് അവനെ പുനരുദ്ധരിച്ച് തന്റെ പിതാവിന്റെ മടിയിലേക്ക് വീണ്ടും കൊണ്ടുവരുന്ന പിതാവായ ദൈവം ഇവന് അസാധ്യതകൾ ഒന്നുമില്ല ഇവന് സാധ്യതകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം നീ ചെയ്യണം നിന്റെ തമ്പുരാന്റെ സ്വരം കേൾക്കാനും നിന്റെ തമ്പുരാന്റെ സ്വരത്തിന് ഇതാ ഞാനെന്ന് പറയുവാനും അടിയനെന്ന് പറഞ്ഞ് സ്വയം കീഴ്പ്പെടുവാനും നീ തയ്യാറാവണം പ്രിയപ്പെട്ടവരെ സാമൂഹ്യ പ്രവാചകനെ നമ്മൾ കണ്ടു കർത്താവിന്റെ സ്വരം ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം ഉണ്ടായപ്പോഴും ഇവൻ ചാടി എഴുന്നേറ്റു അവസാനം ഇതിന്റെ ദൈവത്തിന്റെ സ്വരമാണെന്ന് തിരിച്ചറിയുമ്പോൾ അടിയനിത അരുൾ ചെയ്താലും എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം കീഴ്പ്പെടുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഇടപെടലുകൾ പല നിമിഷങ്ങളിലും പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞെട്ടി എഴുന്നേൽക്കുവാനോ അടിയനിത എന്ന് പറയുവാനോ ഞാൻ പരാജയപ്പെടുന്നത് കൊണ്ടാണ് ഈ ദൈവത്തിന്റെ സ്നേഹം എനിക്കും നിങ്ങൾക്കും അന്യമായി മാറുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ ഈശോയെ ചില സംഭവങ്ങളിലൂടെ ചില സാഹചര്യങ്ങളിലൂടെ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുവാൻ വേണ്ടി എൻ്റെ ഭവനത്തെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ തരുന്ന സംഭവങ്ങളാണ് ഇതെന്ന് തിരിച്ചറിയുവാനും ആ സംഭവത്തിന് മുമ്പിൽ അടിയനിത എന്ന് പറയുവാനുമായിട്ടുള്ള ഒരു കൃപ ഈശോ തലകളുമായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ അത് സാധിക്കണമെങ്കിൽ ഈ തമ്പുരാന്റെ അനുഗ്രഹം ആവശ്യമാണ്
ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുവാനും ഒരു സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കുവാനും വലത്തേക്ക് വയ്ക്കുവാനും ഇടത്തേക്ക് വയ്ക്കുവാനും നിനക്ക് സാധിക്കുകയില്ല. നിനക്ക് സാധിക്കണമെങ്കിൽ ഇവന്റെ ശക്തമായ അനുഗ്രഹം ആവശ്യമാണ്. ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സംഭവങ്ങളിലും ദൈവത്തിന്റെ പരിപാലനയും ദൈവത്തിന്റെ കരുതലും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഒന്നുമല്ല, എന്റെ ദൈവമാണെല്ലാം. അവന്റെ മുമ്പിൽ എന്നെ തന്നെ ഞാൻ വിനീതമാക്കുമ്പോഴാണ് എനിക്കെല്ലാം സാധ്യമാകുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ എന്റെ ഫ്രണ്ടിലും എന്റെ പുറകിലും എന്റെ സൈഡിലും ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളിലും ദൈവത്തിന്റെ സ്വരം എന്താണെന്ന് തിരിച്ചറിയാൻ, ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. അത് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ഉൾക്കാഴ്ച കർത്താവെ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം സുഭാഷിത വസ്തുത കടന്നു പോകുമ്പോൾ അഘോരന്റെ സുഹൃതങ്ങൾ അതിനകത്ത് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴാണ് ഇപ്രകാരം, കർത്താവെ എന്നെ വലിയ സമ്പന്നനാക്കണ്ട, ഞാൻ വലിയ സമ്പന്നനായ ഒരു പക്ഷെ നിന്നെ തള്ളി പറഞ്ഞേക്കാം. ഇനി ദാരിദ്ര്യം മൂലം ദാരിദ്ര്യം എനിക്കതിന് നൽകരുത്, ഞാൻ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ ഒരു പക്ഷെ നിന്നെ തള്ളി പറഞ്ഞേക്കാം. അവിടെ കർത്താവെ എനിക്ക് ഒരു മിതമായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള കൃപ നൽകണമേ എന്നാണ് സുഭാഷിന്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിൽ നമ്മൾ കണ്ടെത്തുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കാം. ജീവിതത്തിന്റെ ഇന്ന് വരെയുള്ള അവസരങ്ങളിൽ ദൈവമേ നീ എന്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഈ അനുഗ്രഹങ്ങളിലും എന്റെ ജീവിതത്തിലുണ്ടായ അനർത്ഥങ്ങളിലും കർത്താവെ നിന്റെ സ്വരം എന്താണെന്ന് പലപ്പോഴും ഞാൻ കേൾക്കാനായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. അത് കേൾക്കാൻ മാത്രമല്ല, അത് കേട്ടിട്ട് പലപ്പോഴും അനുവർത്തിക്കാനും ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ രാത്രി ഞാൻ തിരിച്ചറിയുക, കർത്താവെ എന്റെ ജീവിതത്തിൽ ഒരു എന്തെങ്കിലും അർത്ഥങ്ങളോ ഒരു മുട്ട സൂചി താഴെ പോകുന്നത് പോലും അതിനെല്ലാം കർത്താവെ ഒരു പദ്ധതി അതിനകത്തുണ്ടെന്ന് ഞാൻ തിരിച്ചറിയാം. നമുക്കറിയാം ഈ ഒക്ടോബർ മാസത്തിൽ ഒരു വലിയ വിശുദ്ധയുടെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു, വിശുദ്ധ ഉത്സവസ്യ. ഒരു മുട്ട സൂചി താഴെ കിടക്കുന്നത്, ആരും കാണാതെ കിടക്കുന്നത് മുട്ട സൂചി എടുത്തു വെക്കുമ്പോഴും അവിടെ പ്രാർത്ഥിക്കും, കർത്താവെ ഇത് സ്വർഗത്തിലേക്കുള്ള എന്റെ യാത്രയ്ക്കുള്ള ഒരു ഉപാധിയായിട്ട് നീ കണക്കാക്കിയേക്കണം എന്ന് പറഞ്ഞ് അവിടെ വെച്ച്, അല്ലെങ്കിൽ ഒരു ആത്മാവിനെ ഈ ഒരു സമർപ്പണത്തിലൂടെ നീ രക്ഷിക്കണമെന്ന് പറഞ്ഞു വെച്ചു. അത് ചെറിയ സിമ്പിളായ കാര്യത്തിൽ പോലും ദൈവത്തിന്റെ വലിയ പദ്ധതി ഉള്ളതും എന്റെ ദൈവത്തിന് ഈ ചെറിയ പദ്ധതിയിലൂടെ അനേകരെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊക്കെ ഒരു വലിയ ഉൾക്കാഴ്ച ഈ വിശുദ്ധിക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില പക്ഷത്തെ ഒരു നമ്മുടെ ബലഹീനതാവോ കുറവുകളാവോ എന്തുവാട്ടെ, ആ കുറവുകളിലൊക്കെ ദൈവം എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുറവുകളിലൂടെ ആയിരിക്കാം കർത്താവ് സംസാരിക്കുന്നത്, ബലഹീനതയിലൂടെയാണ് കർത്താവ് അതിനെ ശക്തനാകുന്നത്. അവ ഓരോ സ്ത്രീക പറയുന്നുണ്ട്. അതുകൊണ്ട് ചില സമയങ്ങളിൽ എനിക്കുണ്ടാകുന്ന ബലഹീനതകളിലൂടെ കർത്താവ് പറയുകയാണ്, ഈ ബലഹീനത കർത്താവിനെ കൊടുക്ക്, ഈ ബലഹീനതകളിൽ നിനക്ക് എന്തോ കുറവുണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കാനും നിന്നെ തന്നെ ക്ലിയർ ആക്കാനും വേണ്ടിയും ദൈവം നൽകുന്ന അനുഭവങ്ങളായിരിക്കാം അത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും അതിലെല്ലാം ദൈവത്തിന്റെ പരിപാലനയും ദൈവത്തിന്റെ കൃപയും കണ്ടെത്താനായിട്ട് ഇന്ന് പരിശ്രമിക്കണം. നിന്റെ ഓരോ ചലനത്തിലും കർത്താവിന്റെ പദ്ധതി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ പദ്ധതികളെ കേൾക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും കർത്താവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വലിയ വിശ്വാസം കൃത്യത്തിൽ സൂക്ഷിക്കാനും എന്റെ ജീവിതത്തിൽ ഇന്നു മുതലുണ്ടാകുന്ന അനർത്ഥങ്ങളാകാം സന്തോഷമാകാം എല്ലാത്തിനകത്തും ദൈവത്തിന്റെ കൃപ കണ്ടെത്താനായിട്ട് ഇന്നു മുതൽ നമുക്ക് പരിശ്രമിക്കാം. കണ്ടെത്തിയാൽ മാത്രം പോരാ, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ടുള്ള വലിയ കൃപ കർത്താവ് നിമിഷങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നിമിഷങ്ങളിൽ ഇരു കരങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം, ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. കർത്താവേ, ഈ നിമിഷങ്ങളില് ഈ ദിവമക്കളെ നീ ആശീർവദിക്കണം. ഇവരുടെ കുറവുകളിൽ നിറവായിട്ട് കർത്താവെ നീ കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, നിമിഷങ്ങളില് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നീ കടന്നു വരണം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നീ ആശീർവദിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്വതന്ത്രമായിട്ട് ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. Yeah.
يسوع 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 يس
أنا
سيدي